കഴിഞ്ഞ ദിവസം സർക്കാർ മെയ് 10-നുള്ളിൽ ശമ്പളം ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ 10 കഴിഞ്ഞിരുന്നത് 11-ലേക്ക് വരികയാണ്. INDCയുടെ ഒരു ഭാവി സമര പരിപാടികൾ അതെങ്ങനെയായിരുന്നു? അന്ന് മന്ത്രിയുടെ ചർച്ചയിൽ തന്നെ CMD അന്ന് പറഞ്ഞതാണ് 15-ാം തീയതി കഴിയാതെ ശമ്പളം കൊടുക്കാൻ കഴിയില്ല എന്ന്. മന്ത്രി 10-ാം തീയതി ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ സമരത്തിൽ നിന്ന് പിന്മാറ്റിയിട്ട് ഞങ്ങളെ വീണ്ടും പഴയ പണി പറ്റിക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്. എന്തായാലും 6-ാം തീയതി പണിമുടക്ക് തൊഴിലാളികൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു. ഇനി 10-ാം തീയതിക്കകം അവർക്ക് തരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തരുന്നില്ല, തരാൻ കഴിയാത്തതല്ല, തരുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനിയും ശമ്പളം അനിശ്ചിതകാലമായി അനിശ്ചിതത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ കടുത്ത സമരത്തിലേക്ക് പോകും. അപ്പോൾ ആദ്യ പടി എന്നുള്ള നിലയിൽ നാളെ KSRTCയുടെ 100 യൂണിറ്റുകൾക്ക് മുമ്പിലും ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധ സമരം നടത്തും. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ ഉൾപ്പെടെ സമാധാനപരമായ പ്രതിഷേധ സമരം നാളെ നടത്തും. കാരണം ഇനിയൊരു പണിമുടക്ക് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിയുമ്പോൾ മറ്റൊരു പണിമുടക്ക് ജനങ്ങൾക്ക് അത് വല്ലാതെ ബാധിക്കും. അപ്പോൾ അത് സർക്കാരിനത് പ്രശ്നമല്ലെങ്കിലും ഞങ്ങളത് ആ ഒരു കാരണം കൊണ്ടാണ് അത് തൽക്കാലം ഞങ്ങൾ ഒഴിവാക്കിയത്. തുടർ സമരങ്ങളുമായി മുമ്പോട്ടു അടുത്ത മാസം മുതൽ ഇതേ പരിപാടിയാണ് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ ശക്തമായ സമരം അനിശ്ചിതകാല പണിമുടക്ക് ഉൾപ്പെടെ ഉള്ള പണിമുടക്കുമായി സമരമായി പോകാതെ ഞങ്ങൾക്ക് മാർഗമില്ല. ഇത് ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവരുടെ മാറി മാറിയുള്ള നിലപാടുകൾ കഴിഞ്ഞ 6-ാം തീയതി പണിമുടക്കിൽ അത് പ്രകടമായി. തൊഴിലാളികൾ അതെങ്ങനെ കാഴ്ച കാണുന്നു എന്നുള്ളത് പ്രകടമായി. 5-ാം തീയതി ശമ്പളം കൊടുത്തില്ലെങ്കിൽ 6-ാം തീയതിയുടെ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. 10-ാം തീയതി ശമ്പളം കൊടുക്കും എന്ന് ഉറപ്പ് കൊടുത്തതിൽ ഒന്ന് അവരാണ്. ഞങ്ങൾക്കറിയാം ഇതൊന്നും കൊടുക്കാനല്ല എന്ന്. അപ്പോൾ ഇപ്പോഴും ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവരുടെ തൊഴിലാളികൾ മുഴുവൻ ഈ പണിമുടക്കിൽ പങ്കെടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു അതിൻ്റെ ഒരു പ്രധാന യൂണിയൻ എന്നുള്ള നിലയിൽ അവരുടെ പ്രധാന കടമയാണ് ജോലി ചെയ്ത ദിവസത്തെ കൂലി വാങ്ങിച്ചു കൊടുക്കുക. അത് ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിർവഹിക്കും എന്ന് പ്രതീക്ഷിക്കും. അല്ല, മന്ത്രി പറയുന്നതെന്ന് ഞങ്ങൾ വളരെ ഗൗരവത്തിൽ എടുക്കുന്നില്ല. അദ്ദേഹം ഓരോ ദിവസവും ഓരോന്ന് പറയും. അദ്ദേഹം January 13 എന്താ പറഞ്ഞത്? ഇനി എല്ലാ മാസവും 5-ാം തീയതിക്ക് അത് ശമ്പളം കൊടുക്കുന്നു. ഇതേ മന്ത്രിയല്ലേ പറഞ്ഞത്? സർക്കാരിന് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ അവിടെ പറയാൻ പോയെന്ന്. അത് കഴിഞ്ഞ് 10-ാം തീയതി ശമ്പളം കൊടുക്കുമെന്ന് ഞങ്ങളുടെ പറഞ്ഞത് ഈ കഴിഞ്ഞ 5-ാം തീയതിയാണ്. അതേ ആൾ തന്നെ പറയുന്നു സർക്കാരിന് ശമ്പളം കൊടുക്കേണ്ട ഉത്തരവാദിത്തമില്ല. സർക്കാരിന് ശമ്പളം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമില്ലെങ്കിൽ 105 പൊതുമേഖലാ സ്ഥാപനങ്ങളെ പോലെ തന്നെയാണ് KSRTC എങ്കിൽ ഇതിന് ഈ ലക്ഷക്കണക്കിന് രൂപയിലാക്കിയ ഒരു മന്ത്രി എന്നൊരു മന്ത്രി എന്ന് പറയുന്ന നിലയ്ക്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അത് മറന്നുപോകരുത്. ജനങ്ങൾ ഇതൊക്കെ വളരെ പുച്ഛത്തോടെയാണ് കാണുന്നത്. അതൊരു വളരെ തരംതാണ പ്രസ്താവനയാണ്. സർക്കാരിന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. സർക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, സർക്കാർ പറയുന്ന സൗജന്യം കൊടുക്കുന്നു, അവർ പറയുന്ന റൂട്ടുകൾ ഓടിക്കുന്നു, എന്നിട്ട് ശമ്പളം വരുമ്പം പറയാണ് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമല്ല. പിന്നെ ആർക്കാ ഉത്തരവാദിത്വം? അതുകൊണ്ട് അതൊക്കെ ഈ ജനങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. സ്വാഭാവികമായി ഇത് കാണുന്ന ജനങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തും.